ഒരു രാജ്യത്തിന്റെ ഫോറിൻ പോളിസിയിൽ ഇടപെടുന്നതിന് സ്വാഭാവികമായിട്ടും കോടതികൾക്ക് പരിമിതിയുണ്ട്. സുപ്രീം കോടതിയിൽ ഇന്ത്യ ഇസ്രയേലിന് ആയുധം നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹർജി സമർപ്പിക്കപ്പെടുകയാണ്. അതായത് ഇന്ത്യയെയും ഇന്ത്യൻ കമ്പനികളെയും ഇസ്രയേലിന് സൈനികപരമായ സഹായവും ആയുധങ്ങളും നൽകുന്നതിൽ നിന്ന് വിലക്കണമെന്നാണ് ഈ ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. അഭിഭാഷകനായിട്ടുള്ള പ്രശാന്ത് ഭൂഷൺ മുഖേന അശോക് കുമാർ ശർമ്മയും മറ്റു ചിലരും ചേർന്ന് സമർപ്പിച്ച ഹർജി ചീഫ് ജസ്റ്റിസ് നമ്മുടെ DY ചന്ദ്രചൂഡും ജസ്റ്റിസുമാരായിട്ടുള്ള JB പർദീവാല, മനോജ് മിശ്ര എന്നിവരടങ്ങിയ സുപ്രീം കോടതി ബെഞ്ച് പരിഗണിച്ചു. എന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വിഷയത്തിൽ നമ്മുടെ ഒരു രാജ്യത്തിന്റെ വിദേശ നയത്തിൽ കോടതിക്ക് കടക്കുന്നതിന് പരിമിതിയുണ്ട്, നമുക്ക് അങ്ങനെ കടക്കാനായിട്ട് സാധിക്കില്ല. അതിന്റെ കാരണം, ഇസ്രയേലിലേക്ക് ഏതെങ്കിലും ഇന്ത്യൻ കമ്പനികൾ ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് കോടതി പറയുകയാണെങ്കിൽ അത് ആ കമ്പനികൾ ആ രാജ്യവുമായി ഉണ്ടാക്കിയ കരാറ് ലംഘിച്ചതായി മാറുകയും അതിന് കേസെടുക്കാൻ സാധ്യതകളും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ ഫോറിൻ പോളിസിയിൽ കോടതിക്ക് ഇടപെടാൻ പരിമിതിയുണ്ട്. ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയില്ല. ആയുധങ്ങളും മറ്റ് സൈനിക ഉപകരണങ്ങളും ഇസ്രയേലിന് കയറ്റുമതി ചെയ്യുന്നതൊക്കെ തന്നെ രാജ്യത്തിന്റെ വിദേശ നയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതിൽ കോടതിയുടെ ഇടപെടൽ സാധ്യമല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കോടതി. പ്രശാന്ത് ഭൂഷന്റെ നേതൃത്വത്തിൽ ഹർജി സമർപ്പിച്ച സമയത്ത് ഇവർ പറഞ്ഞ മറ്റൊരു കാര്യം, ഇസ്രയേൽ അവിടെ വംശീയമായ ഉന്മൂലനമാണ് നടത്തുന്നത്, ഒരു വംശത്തെ തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ യുദ്ധത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുമുള്ള ആയുധങ്ങൾ കൊടുത്തുകൊണ്ടുള്ള സഹായം ഉണ്ടാകാൻ പാടില്ല എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. എന്നാൽ തീർച്ചയായിട്ടും അത് കോടതിക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല. ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചാണെങ്കിൽ വിദേശ കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിന് കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്, അധികാര പരിധിയുമുണ്ട്. സുപ്രീം കോടതിയുടെ അഭിപ്രായത്തിൽ ഫോറിൻ അഫയേഴ്സിന്റെ കാര്യത്തിൽ യൂണിയൻ ഗവൺമെന്റിന് അതിൻ്റെതായിട്ടുള്ള അധികാരങ്ങളുണ്ട്. മാത്രമല്ല സുപ്രീം കോടതി പറയുന്നത്, ഇപ്പൊ നിങ്ങൾ ഈ അലിഗേഷൻസ് ഉന്നയിച്ചിരിക്കുന്നത് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിനെതിരായിട്ടാണ്. ആ രാജ്യത്തിനെതിരായിട്ട് നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ബോധ്യപ്പെടാതെ ഞങ്ങൾക്ക് അതിനകത്ത് പ്രതികരിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അത് നമ്മുടെ കോടതിയുടെ പരിധിയിൽ വരുന്ന കാര്യങ്ങളല്ല, ഇന്ത്യൻ കോടതിയുടെ പരിധിയിൽ വരുന്ന കാര്യമല്ല മറ്റൊരു രാജ്യവുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കോടതിക്ക് ഇടപെടാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് കോടതി പറയുന്നത്. ഇത്തരം വിഷയങ്ങളിൽ കോടതി ഇടപെടുന്ന സമയത്ത് അത് വിദേശ നയത്തെ എങ്ങനെ ബാധിക്കുമെന്നതിനെക്കുറിച്ചും അതിൻ്റെ പ്രത്യാഘാതം എന്തായിരിക്കുമെന്നതിനെക്കുറിച്ചും ഞങ്ങൾക്ക് ബോധ്യമില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ഇടപെടാനും കഴിയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ ശക്തമായ ബന്ധമുണ്ട്. ഇസ്രയേലും ഈ പലസ്തീനും തമ്മിലുള്ള വിഷയം തുടങ്ങിയതിന് ശേഷം തന്നെ ഏകദേശം 150 മില്യൺ US ഡോളറിനടുത്ത സഹായം ഇന്ത്യ പാലസ്തീന് കൊടുത്തിട്ടുണ്ട്. പാലസ്തീൻ പലപ്പോഴും UNൽ ഉൾപ്പെടെ ഈ ജമ്മു ആൻഡ് കാശ്മീരിലടക്കം ഇന്ത്യക്ക് എതിരായ സമീപനവും നിലപാടുകളും സ്വീകരിച്ച കാലത്തും അവിടെയുള്ള മനുഷ്യരെ ഇന്ത്യ തുടർന്നും സഹായിച്ചുകൊണ്ടേയിരുന്നു. മാത്രമല്ല ഇസ്രയേൽ ഇന്ത്യയുടെ അടുത്ത സുഹൃത്തായിട്ടും ഇന്ത്യ പലസ്തീൻ ജനതയെ സഹായിക്കുന്നത് അവസാനിപ്പിച്ചിട്ടില്ല. അത് 2014 മോദി സർക്കാർ വന്നപ്പോഴും തുടർന്നു വരുന്നു എന്നുള്ളതാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഏതാണ്ട് 150 മില്യൺ US ഡോളറിന്റെ സഹായം ചെയ്തു എന്ന് പറയുമ്പോൾ ഏതാണ്ട് 10,200 കോടി രൂപയുടെ മുകളിൽ വരുന്ന സഹായമാണത്. രണ്ടാമത്, ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം തന്നെ മരുന്നുകളുടെ രൂപത്തിലും അവശ്യ വസ്തുക്കളുടെ രൂപത്തിലും എത്ര തവണയാണ് ഇന്ത്യയിൽ നിന്ന് ഈ പലസ്തീനെ ലക്ഷ്യമിട്ടുകൊണ്ട് വിമാനങ്ങൾ പറന്നത്? ഇസ്രയേൽ വഴിയും മറ്റ് ഓപ്പൺ ആയിട്ടുള്ള വഴികളിലൂടെയും ഒക്കെ നമ്മൾ അത്യാവശ്യ സഹായങ്ങൾ പലസ്തീൻ ജനതയ്ക്ക് എത്തിക്കുന്നുണ്ട്. 20 കോടിയുടെയും 30 കോടിയുടെയും 50 കോടിയുടെയും ഒക്കെ സഹായങ്ങൾ പലപ്പോഴായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ പലസ്തീനെ ഇന്ത്യ ഒരു വശത്ത് സഹായിക്കുന്നുണ്ട്, എന്നാൽ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ഭാഗമായിട്ട് ഇസ്രയേലുമായിട്ട് നമുക്ക് പല കരാറുകളുമുണ്ട്, ഇന്ത്യൻ കമ്പനികൾക്കുമുണ്ട്. അപ്പോൾ എനിക്കറിയില്ല അങ്ങനെ ഏതെങ്കിലും ആയുധ കൈമാറ്റങ്ങൾ ഒഫീഷ്യലി ഇസ്രയേലും ഇന്ത്യയും തമ്മിൽ നടക്കുന്നുണ്ടോ എന്ന്. നടന്നാലും നടന്നില്ലെങ്കിലും, ഇനിയിപ്പോൾ നടന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, അത് ഈ പലസ്തീൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായ കരാറുകളല്ല. ഇപ്പൊ പലസ്തീനും ഇസ്രയേലും തമ്മിൽ ഈ ഒരു യുദ്ധം തുടങ്ങിയതിന് ശേഷം ഉണ്ടാക്കിയ കരാറുകളല്ല, വളരെ മുമ്പ് തന്നെ ഇന്ത്യയും ഇസ്രയേലും ഡിഫൻസ് രംഗത്ത് സഹകരിക്കുന്നുണ്ട്. അതിന്റെ കാരണം, നമ്മുടെ അതിർത്തിയിൽ പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങൾ പ്രശ്നക്കാരാണ്, ചൈനയും പാകിസ്ഥാനും. അപ്പൊ അവരെ നേരിടാൻ നമുക്ക് ഒരുപാട് സൗഹൃദങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അത് ടെക്നോളജിയുടെയും ആയുധത്തിൻ്റെയും ഒക്കെ കാര്യത്തിൽ. അപ്പൊ ഇസ്രയേലും ഇന്ത്യയും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് പല കാര്യങ്ങൾ കൊണ്ടുമുണ്ട്. അത് ശരി തെറ്റുകളെ കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല. അപ്പൊ ഇന്ത്യയുടെ കേസിൽ നമ്മുടെ ഭാഗത്ത് ഒരുപാട് ന്യായങ്ങളുണ്ട്. പാകിസ്ഥാന്റെയും ചൈനയുടെയും ഒക്കെ അതിർത്തിയിലെ നീക്കങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവരാണ് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അങ്ങോട്ടല്ല അവരെ ബുദ്ധിമുട്ടിക്കുന്നത്.
ഇസ്രായേലിന്റെ കേസിനകത്ത് ഇസ്രായേൽ അധിനിവേശം നടത്തുന്നു എന്ന ആരോപണങ്ങൾ അറബ് രാജ്യങ്ങൾക്ക് നേരത്തെ തന്നെയുണ്ട്. മതപരമായതും ചരിത്രപരമായതുമായിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ അവിടെയുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിലെ ശരി തെറ്റുകൾ എന്ന് പറയുന്നത് വ്യക്തികളുടെ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ചിരിക്കും. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മുടെ ഒരു സുഹൃത്താണ്. കാർഗിൽ യുദ്ധത്തിലടക്കം നമുക്ക് അടിയന്തരമായിട്ട് സഹായം നൽകിയ ഒരു രാജ്യമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു രാജ്യവുമായിട്ട് ഒരു കാര്യവുമില്ലാതെ പിണങ്ങാൻ നമുക്ക് കഴിയില്ല. നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പാണ് പ്രധാനം. നമ്മൾ എന്തുകൊണ്ട് ഇന്ത്യയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല? ഈ പരാതിയുമായി പോകുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ നിലനിൽപ്പാണ് നമ്മുടെ പ്രധാനം. നമ്മുടെ രാജ്യത്തെ വേറെ ആരും വന്ന് സംരക്ഷിക്കില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യങ്ങളിൽ വേറെ ആരും സഹായിക്കാനുണ്ടാവില്ല. നമ്മളെ ഉണ്ടാകൂ. ഇപ്പോൾ പാലസ്തീനിൽ തന്നെ ഹമാസും ഇസ്രായേലും തമ്മിൽ യുദ്ധം നടക്കുന്നു. എത്രയോ അറബ് രാജ്യങ്ങളുണ്ട്, 19 അറബ് രാജ്യങ്ങളുണ്ട്, അല്ല ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്, അതിൽ തന്നെ എത്രയോ അറബ് രാജ്യങ്ങളുമുണ്ട്. എത്ര പേര് സഹായിക്കുന്നുണ്ട്? എന്തുകൊണ്ടാണ് ഈ വാഗൊണ്ടുള്ള ഡയലോഗ് അടി അല്ലാതെ ആരും നേരിട്ട് പോകാത്തത്? മറ്റുള്ളവരുടെ കാര്യത്തിൽ ആരും ഇടപെടില്ല. അപ്പോൾ ഇന്ത്യയുടെ കാര്യത്തിൽ ആരെങ്കിലും വരൂ സഹായിക്കാൻ? ആരും വരില്ല. നമ്മളെ ഉണ്ടാകൂ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ രാജ്യ താല്പര്യങ്ങൾക്കും നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും തന്നെയാണ് പ്രഥമ പരിഗണന. ഇപ്പോൾ പലസ്തീൻ എന്ന് പറയുന്നത് വളരെ ചെറിയ പോപ്പുലേഷനുള്ളൊരു രാജ്യമാണ്. എന്നാൽ ഇന്ത്യ 145 കോടി ജനസംഖ്യയുള്ളൊരു രാജ്യമാണ്. ഇത്രയും ജനങ്ങളുടെ ജീവനെയും സ്വത്തിനെയും നമുക്ക് കൊണ്ടുവന്ന് അപകടത്തിൽ വയ്ക്കാൻ പറ്റില്ല. നമ്മുടെ ശത്രു രാജ്യങ്ങൾ ഏത് സമയവും തക്കം പാത്തിരിക്കുകയാണ് നമ്മളെ ആക്രമിക്കാൻ വേണ്ടി. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ നിലനിൽപ്പിന് ഇസ്രായേലുമായിട്ടുള്ള സൗഹൃദവും റഷ്യയുമായിട്ടുള്ള സൗഹൃദവും യുഎസുമായിട്ടുള്ള സൗഹൃദവും ഒക്കെ പല ഘട്ടങ്ങളിലായി നമുക്ക് ഗുണം ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് അതെല്ലാം പരിഗണിച്ച് മാത്രമുള്ള ഒരു വിദേശ നയമേ ഫോളോ ചെയ്യാൻ പറ്റൂ. യൂറോപ്യൻസിനെ പോലെയോ അമേരിക്കയെ പോലെയോ അല്ലെങ്കിൽ പാകിസ്ഥാനെ പോലെയോ ചൈനയെ പോലെയോ ഒരു ഡിസിഷൻ എടുക്കാൻ നമുക്ക് പറ്റില്ല. ഇതിൽ അമേരിക്കയും യൂറോപ്പും എന്ന് പറയുന്നത് വളരെ പവർഫുള്ളാണ്. ചൈനയുടെ കാര്യം പറഞ്ഞാൽ അവർ വേൾഡിൻ്റെ ഫാക്ടറി ആയതുകൊണ്ട് തന്നെ യുഎസിൻ്റെ യൂറോപ്പിൻ്റെ വലിയ നിക്ഷേപങ്ങൾ അവരുടെ രാജ്യത്തുള്ളത് കൊണ്ട് തന്നെ അവരും ഒരു കംഫർട്ടബിൾ പൊസിഷനിലാണ്. പാകിസ്ഥാൻ പിന്നെ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവരാണ്. അവർക്കൊക്കെ എന്ത് തീരുമാനവും വളരെ പെട്ടെന്നെടുക്കാം. എന്നാൽ വലിയ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ട് മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമെന്ന നിലയിൽ നമുക്ക് എടുത്തു ചാടി ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. നമുക്ക് ഇസ്രായേലിനെയും പിടക്കാൻ പറ്റില്ല, പലസ്തീനെ സഹായിക്കാതിരിക്കാനും പറ്റില്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ ഒരു നാരോ ലൈനിലാണ് നമ്മുടെ നയതന്ത്രം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ ഫോറിൻ പോളിസി നമ്മുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് രാജ്യത്തിൻ്റെ ഗുണത്തിനും താല്പര്യങ്ങൾക്കും അനുസരിച്ചിട്ട് ഉള്ളത് തന്നെയായിരിക്കും. സുപ്രീം കോടതി ഒരുപക്ഷെ പറയുന്നതും അത് തന്നെയാണ്. കോടതിക്ക് പോലും ഒരു രാജ്യത്തിൻ്റെ ഫോറിൻ പോളിസിയിൽ ഇടപെടാൻ പരിമിതിയുണ്ട്. കാരണം അത് കോടതിയുടെ ഭാഗമല്ല. ഫോറിൻ പോളിസി എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന് യൂണിയൻ ഗവൺമെന്റിന് സ്വതന്ത്രമായി തീരുമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കോടതിക്ക് അതിനകത്ത് ശരി തെറ്റുകൾ നിർവചിക്കുന്നതിന് പരിമിതികളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഹർജിയുമായിട്ട് ഒരു കൂട്ടർ അങ്ങോട്ട് പോയെന്ന് കേട്ടപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ വിധി എന്താകുമെന്ന് പ്രതീക്ഷിച്ചതാണ്. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്.